നമസ്കാരം. കോട്ടയം ഗോഡ് ഫാർമേഴ്സ് ക്ലബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവുമായ സ്വാഗതം. ആട് വളർത്തൽ സംരംഭങ്ങളുടെ മുതൽക്കൂട്ടാണ് മികച്ച മുട്ടനാടുകൾ. സ്വന്തം ഫാമിലെ ബ്രീഡിംഗ് ആവശ്യങ്ങൾക്ക് പുറമെ വാണിജ്യ അടിസ്ഥാനത്തിൽ പുറമേ നിന്നുള്ള ബ്രീഡിംഗ് സേവനങ്ങൾക്കും ഇവരെ നമുക്ക് പ്രയോജനപ്പെടുത്താം. അതുകൊണ്ട് തന്നെ മുട്ടനാടുകളുടെ ആരോഗ്യ പരിപാലനത്തിൽ പ്രത്യേക ശ്രദ്ധ വേണ്ടതുണ്ട്. പ്രജനനത്തിന് ഉപയോഗിക്കുന്ന മുട്ടനാടുകളിൽ സാധാരണയായി കണ്ടുവരുന്ന ഉപാപചയ രോഗങ്ങളിൽ പ്രധാനമാണ് മൂത്രാശയക്കല്ല്, ഫോസ്ഫറസ്, പൊട്ടാഷ്യം, മഗ്നീഷ്യം, കാൽസ്യം തുടങ്ങിയ ധാതുക്കൾ ചെറുപരലുകളായി മൂത്രാശയത്തിൽ അടിഞ്ഞുകൂടി രൂപം കൊള്ളുന്ന കല്ലുകളാണ് രോഗത്തിന് കാരണം. മുട്ടനാടിൻ്റെ അഗ്രം നീണ്ടതും ദ്വാരം വളരെ ചെറുതുമായ മൂത്രനാളിയുടെ അറ്റത്ത് ഈ കല്ലുകൾ അടിഞ്ഞുകൂടിയാണ് സാധാരണ തടസ്സമുണ്ടാകുക. എങ്ങനെയാണ് ഈ രോഗം വരാനുള്ള കാരണങ്ങൾ എന്ന് പരിശോധിക്കാം. ഫോസ്ഫറസ് അധിക അളവിൽ അടങ്ങിയിരിക്കുന്ന ധാന്യസമൃദ്ധമായ സാന്ദ്രീകൃത ആഹാരങ്ങൾ നിത്യവും ധാരാളമായി നൽകുക, തീറ്റയിൽ പുല്ലും വൃക്ഷയിലകളും അടക്കമുള്ള പരുഷാഹാരങ്ങളുടെ കുറവ്, മതിയായ അളവിൽ വെള്ളം നൽകാതിരിക്കുക, പശുക്കൾക്കായി ഉപയോഗിക്കുന്ന പെല്ലറ്റ് തീറ്റകൾ നൽകുക, ഇതൊക്കെ ഈ അസുഖം വരുന്നതിനുള്ള പ്രധാന കാരണങ്ങളാണ്. ചിലർ പെണ്ണാടുകൾക്ക് നൽകുന്ന കാൽസ്യം സപ്ലിമെൻറ്റുകൾ മുട്ടനാടുകൾക്കും നൽകാറുണ്ട്. അതും മൂത്രത്തിക്കല്ലിന് കാരണമാകാറുണ്ട്. പ്രായം കൂടിയ മുട്ടനാടുകളിൽ രോഗസാധ്യത കൂടുതലായും കണ്ടുവരുന്നു. ഒരു മുട്ടനാടിന് മൂത്രത്തിൽ കല്ല് എന്ന അസുഖം ഉണ്ടെന്ന് തിരിച്ചറിയാൻ ഉള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? തുള്ളി തുള്ളിയായിട്ട് മൂത്രം ഇറ്റിറ്റി വീഴുക, മൂത്രത്തോടൊപ്പം രക്തത്തുള്ളികൾ കാണുക, മൂത്രമൊഴിക്കാൻ കഠിനമായ പ്രയാസം അനുഭവപ്പെടുക, മൂത്രമൊഴിക്കുന്ന സമയം ശരീരം വില്ലുപോലെ വളച്ചു പിടിക്കുക, മൂത്രമൊഴിക്കുമ്പോൾ അസഹനീയമായ വേദനയോടെയുള്ള കരച്ചിൽ, കാലുകൊണ്ട് സ്വയം വയറിൻ്റെ അടിഭാഗത്ത് തൊഴിക്കുക, മൂത്രാശയവും മൂത്രസഞ്ചിയും വീർക്കുക, വയറിൻ്റെ അടിഭാഗത്ത് നീർക്കെട്ട് രൂപപ്പെടുക, ഇതൊക്കെ മൂത്രാശയക്കല്ലിൻ്റെ ലക്ഷണങ്ങളാണ്. രോഗം തീവ്രമാകും തോറും അതിൻ്റെ പ്രജനന പ്രവർത്തനങ്ങളെയും ബാധിക്കും. മൂത്രം പുറന്തള്ളാൻ കഴിയാതെ ഗുരുതരമായ സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ മൂത്രാശയവും മൂത്രനാളിയും പൊട്ടി ആട് മരണപ്പെട്ടു പോവുകയും ചെയ്യും. ഇനി രോഗം എങ്ങനെ തടയാമെന്ന് നോക്കാം. ശാസ്ത്രീയമായ തീറ്റക്രമം പാലിക്കുക എന്നാണ് രോഗം തടയാനുള്ള പ്രധാന മാർഗം. ഉയർന്ന ശതമാനം നാരുകളടങ്ങിയ തീറ്റപ്പുല്ലും വൃക്ഷയിലകളും ഉൾപ്പെടെയുള്ള തീറ്റകളാണ് ആടിന് പ്രധാനമായും നൽകേണ്ടത്. ഒരു മലബാറി മുട്ടനാടാണ് നിങ്ങളുടെ കയ്യിൽ ഉള്ളതെങ്കിൽ പച്ചപ്പുല്ലും പച്ചയിലകളും അടക്കമുള്ള പരുഷാഹാരങ്ങൾ 4 കിലോ എങ്കിലും ദിവസം ആവശ്യമാണ്. ആടുകൾ നാരുകളടങ്ങിയ തീറ്റകൾ നന്നായി ചവച്ചരയ്ക്കുമ്പോൾ കൂടുതൽ ഉമിനീർ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ഈ ഉമിനീർ വഴി കൂടുതൽ ധാതുക്കൾ ഉത്സർജിക്കുകയും കാഷ്ഠത്തിലൂടെ പുറന്തള്ളുകയും ചെയ്യും. അങ്ങനെ മൂത്രാശയക്കല്ലിനുള്ള സാധ്യത കുറയും. ചവച്ചരക്കിലും ഉമിനീർ ഉൽപ്പാദനത്തിൻ്റെ തോതും കുറയ്ക്കുന്ന ധാന്യസമൃദ്ധമായ സാന്ദ്രീകൃത ആഹാരങ്ങൾ അധിക അളവിൽ നിത്യവും കൊടുക്കുകയും പച്ചിലകൾ കുറയ്ക്കുകയും ചെയ്യുമ്പോൾ ഈ അസുഖം വരാനുള്ള സാധ്യത കൂടുകയും ചെയ്യും. ഒരാടിന് അസുഖം വന്നു കഴിഞ്ഞാൽ എന്ത് പരിഹാരമാർഗങ്ങളാണുള്ളത്? ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മൂത്രാശയക്കല്ലിനെ അലിയിപ്പിച്ച് കളയാൻ സഹായിക്കുന്ന സിസ്റ്റോൺ വെറ്റ് പോലെയുള്ള മരുന്നുകൾ രോഗനിവാരണത്തിനായി നൽകാവുന്നതാണ്. ഫലമുണ്ടായില്ലെങ്കിൽ മൂത്രനാളിയുടെ നേർത്ത അറ്റം മുറിച്ച് കളയുന്ന ശസ്ത്രക്രിയ മാത്രമേ പരിഹാരമുള്ളൂ. മൂത്രനാളിയുടെ അറ്റം മുറിച്ചു കഴിഞ്ഞാൽ പ്രജനന പ്രവർത്തനങ്ങളെ ഒരിക്കലും അത് ബാധിക്കുകയില്ല. നമ്മളിൽ അങ്ങനെയൊരു തെറ്റിദ്ധാരണ വ്യാപകമായിട്ട് പരക്കുന്നുണ്ട്. അതൊരിക്കലും ശരിയല്ല എന്നുകൂടി ഈ അവസരത്തിൽ നമ്മൾ ഓർക്കണം. മുട്ടനാടുകളിലെ മൂത്രാശയക്കല്ലിന് നാടൻ രീതിയിലുള്ള ചികിത്സകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, മുരിങ്ങയുടെ തൊലി ചെത്തിയെടുത്ത് നല്ലവണ്ണം ചതച്ചെടുത്തിട്ട് അതൊരു 3 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് 1 ഗ്ലാസ്സാക്കി വറ്റിച്ച് അതിരാവിലെ മുട്ടനാടുകളെ കുടിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. രണ്ടാമത്തെ കാര്യം, കല്ലുരുക്കി എന്ന് പറയുന്ന ചെടിയുണ്ട്, അത് പറിച്ച് അരച്ചെടുത്തിട്ട് അതിരാവിലെ സമയത്ത് മുട്ടനാടിനെ കുടിപ്പിക്കാം. ഇതൊക്കെ ഒരാഴ്ചയോളം ചെയ്യേണ്ട കാര്യങ്ങളാണ്. മൂന്നാമത്തെ കാര്യം, നമ്മൾ കറി വയ്ക്കാൻ എടുക്കുന്ന ബീൻസ്, 5 ബീൻസ് എടുത്തിട്ട് അത് കഴുകി നല്ലപോലെ മിക്സിയിൽ അരച്ചെടുത്തിട്ട് 1 ഗ്ലാസ് ചെറു ചൂടുവെള്ളത്തിൽ കലക്കി
അതിരാവിലെ ഒരാഴ്ച കുടിപ്പിക്കുന്നത് മുട്ടനാടുകളിലെ മൂത്രത്തെ കല്ലിനെ ശമിപ്പിക്കും. നാലാമത്തെ കാര്യം, കല്ലുരുക്കി, തഴുതാമ, ഞെരിഞ്ഞിൽ ഇതെല്ലാം കൂടി ഇട്ട് വെന്ത വെള്ളം മുട്ടനാടിനെ കുടിപ്പിക്കുന്നതും മൂത്രാശയ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. ഇനി ഹോമിയോയിൽ ലഭ്യമായിട്ടുള്ള ഏതൊക്കെ മരുന്നുകളാണെന്ന് നോക്കാം. അതിലൊന്നാമത്തെ മരുന്നാണ് ക്ലിയർ സ്റ്റോൺ. വളരെ ഫലം കിട്ടിയ അനുഭവമുള്ള മരുന്നാണ് ക്ലിയർ സ്റ്റോൺ. ഈ തുള്ളി മരുന്ന് 5 തുള്ളി വീതം ദിവസം 2 നേരം കൊടുക്കാം. 3 ദിവസം കൊണ്ട് തന്നെ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ഈ മരുന്ന് ഉപയോഗിക്കാം. രണ്ടാമത്തൊരു കാര്യമാണ് ഹോമിയോയിലുള്ള വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു മരുന്നാണ് ബെർബറീസും ബെലഡോണ 1 mm. ഇതിൽ ബെർബറീസ് ഒരു 15 തുള്ളി 10 mL ചെറു ചൂടുവെള്ളത്തിൽ എടുത്ത്, അതുപോലെ ബെലഡോണ 10 തുള്ളി വീതം എടുക്കുക. ഇത് 4 നേരം ദിവസത്തിൽ കൊടുക്കണം. ഒരു മരുന്ന് കൊടുത്തതിന് ശേഷം 20 മിനിറ്റ് കഴിഞ്ഞിട്ടേ അടുത്ത മരുന്ന് കൊടുക്കാവൂ. ഈ അളവ് വലിയ ആടുകൾക്ക് കൊടുക്കുന്ന അളവാണ്. ഇതൊരു 4 മാസത്തിൽ താഴെയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ബെർബറീസ് ഒരു 5 തുള്ളിയും ബെലഡോണ ഒരു 3 തുള്ളിയും ആവശ്യമായിട്ട് വരികയുള്ളൂ. മുട്ടനാടുകളിലെ മൂത്രാശയക്കല്ല് എങ്ങനെ ഉണ്ടാവുന്നു, എന്താണ് അതിൻ്റെ കാരണങ്ങൾ, എന്തൊക്കെയാണ് അതിൻ്റെ പരിഹാര മാർഗങ്ങൾ, ഇതൊക്കെ ഈ ചെറിയ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തന്നു. മൃഗചികിത്സയിൽ എപ്പോഴും ഒരു ഡോക്ടർക്കാണ് അതിൻ്റെ അവസാന വാക്ക് പറയാൻ പറ്റുക. അദ്ദേഹമാണ് എപ്പോഴും പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നത്. ആ പരിഹാരങ്ങളാണ് എപ്പോഴും മൃഗചികിത്സയിൽ വിജയമാവുന്നത്. ഇതുപോലുള്ള ചെറിയ നാട്ടറിവുകളും നാട്ടുമരുന്നുകളുമൊക്കെ ആട് വളർത്തുന്ന കർഷകർ അവരുടെ അനുഭവത്തിലൂടെ നേടിയെടുത്ത അറിവുകൾ മാത്രമാണ്. അത് നിങ്ങൾക്കായി ഞാനിവിടെ പങ്കുവച്ചു. നിങ്ങൾക്ക് ഇതുപോലൊരു സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ, ഇതുപോലത്തെ അടിയന്തര സാഹചര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന ചില അനുഭവ കുറിപ്പുകൾ മാത്രം. എന്നെ ഇഷ്ടപ്പെടുന്ന, എൻ്റെ ചാനലിനെ ഇഷ്ടപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇനി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി, നമസ്കാരം.